إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولا تكسب كل نفس إلا عليها ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون سنهم الله സത്യ വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരലോക വിശ്വാസം വളരെയേറെ ദൃഢമായി പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസ കാര്യങ്ങളിൽ പരമപ്രാധാന്യമർഹിക്കുന്ന ആ വിഷയത്തിൻ്റെ വിശദ വിവരണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഷഫാഅത്തിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസുകളിൽ വിശദീകരിക്കപ്പെട്ടത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ കണക്കാക്കിയ അത്ര കാലഘട്ടം വളരെയേറെ പ്രയാസത്തിലും വിഷമത്തിലുമായിക്കൊണ്ട് ആളുകൾ മഹ്ഷറിൽ ഭീരുജനകമായ ഒരവസ്ഥയിൽ കാത്തു നിൽക്കുന്ന കാത്തുനിൽപ്പിനൊടുവിൽ ഒന്ന് വിചാരണക്കെടുത്തു കിട്ടാൻ വേണ്ടി പരലോകത്ത് മഹാന്മാരായ പ്രവാചകന്മാരുടെ അടുക്കൽ അള്ളാഹുവിനോടൊന്ന് നിങ്ങളൊന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ശുപാർശ പറയണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആളുകൾ പോവുകയും അവസാനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലെത്തുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുമ്പിൽ അനുമതിക്ക് വേണ്ടി കാത്തുകിടന്ന് റബ്ബിന്റെ അനുമതി പ്രകാരം ശുപാർശ പറയുകയും ശേഷം അള്ളാഹു റബ്ബുൽ ആലമീൻ വിചാരണക്ക് വേണ്ടി വരികയും ചെയ്യുന്ന രംഗത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. നാം ഏവരും വളരെയേറെ ഭയത്തോടുകൂടി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പരലോകത്ത് നമുക്ക് എല്ലാവർക്കും നേരിടാനുള്ള അഭിമുഖീകരിക്കാനുള്ള ഹിസാബ് അഥവാ നമ്മുടെ വിചാരണ. വിചാരണക്ക് വേണ്ടി സർവലോക പരിപാലകനായ റബ്ബ് വരികയാണ്. അള്ളാഹു വിചാരണക്ക് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റബ്ബിന്റെ ആ വരവ്? അള്ളാഹു വിചാരണ ചെയ്യാൻ വേണ്ടി മഹ്ഷറിലേക്ക് അവൻ വരുന്നു എന്ന് പറയുമ്പോൾ നാം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, അള്ളാഹുവിന്റെ വരവ് ഏതെങ്കിലും ഒരു സൃഷ്ടികളുടെ വരവ് പോലെയാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ ഹൽ യന്ദുറൂന ഇല്ലാ അയ്യതിയഹുമുല്ലാഹു ഫീ ളുലലിൻ മിനൽ ഗമാമി വൽ മലായികത്തു വഖുദിയൽ അംറു
സൂറത്തുൽ ബഖറ 210-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു വരുന്നതിനെയല്ലാതെ ഇനി അവർ നോക്കിനിരിക്കുകയാണോ? ഫീ ളുലലിൻ മിനൽ ഗമാമി, മേഘത്തണലുകളിലായിക്കൊണ്ട്. വൽ മലായികത്തും, മലക്കുകളും വരുന്നതല്ലാതെ ഇനി അവർ പ്രതീക്ഷിക്കുകയാണോ? ഇത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു പരലോകത്ത് വിചാരണക്ക് വേണ്ടി വരുന്ന ആ വരവിനെ സംബന്ധിച്ചുകൂടിയാണ് ഇതിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ന്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിന്റെ റബ്ബ് വന്നു, മലക്കുകളും മണിയണിയായി വന്നു നിന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ റബ്ബ് വന്നു അല്ലെങ്കിൽ റബ്ബ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ അതിന്റെ രൂപം, എങ്ങനെയായിരിക്കും അല്ലാഹുവിന്റെ വരവ്? അതൊന്നും നമ്മൾ തലപുകഞ്ഞ് ചിന്തിച്ച് ആലോചിച്ച് കുഴങ്ങേണ്ടതല്ല. കാരണം നമുക്കറിയാത്തൊരു മേഖലയാണത്. അത് അല്ലാഹുവിന്റെ ഈ വരവിനെ പറ്റിയുള്ള വിഷയത്തിൽ മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ കരം, അല്ലാഹുവിന്റെ കൈ, യദുല്ലാഹി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഇരു കൈകൾ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹദീസുകളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയാ, നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയും മൂന്നിലൊരു നേരം, മൂന്നിൽ രണ്ട് ഭാഗം പിന്നിട്ട് കഴിഞ്ഞാൽ സർവലോക പരിപാലകനായ റബ്ബ് ഇറങ്ങി വരുന്നു എന്ന്, ആകാശലോകത്ത് നിന്ന് റബ്ബ് ഇറങ്ങുന്നു എന്ന്. അപ്പൊ റബ്ബിന്റെ നുസൂൽ, റബ്ബിന്റെ മജീ, അള്ളാഹുവിന്റെ വരവ്, അള്ളാഹുവിന്റെ ഇറക്കം. അതുപോലെ ഹദീസിൽ കാണാം, അള്ളാഹു ചിരിക്കുന്നു, അവൻ കോപിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഗുണങ്ങളും വിശേഷണങ്ങളും ഒക്കെ പറയുമ്പോ നമ്മൾ എന്താണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്? അല്ലാഹു അഅലമു ബികൈഫിയതിഹി وَنُؤْمِنُ نُؤْمِنُ بِهِ وَنَعْلَمُ أَنَّهُ حَقٌّ وَلَا نُؤَوِّلُهُ وَلَا نُحَرِّفُهُ وَلَا نُكَذِّبُ بِهِ. പണ്ഡിതന്മാർ പറയുകയാണ്, അതിന്റെ രൂപം എങ്ങനെയാണെന്ന് അല്ലാഹുവിനറിയാം, എന്നാൽ നമുക്കതിന്റെ രൂപം അറിയില്ലെന്ന് വെച്ച് അല്ലാഹുവിനെ അങ്ങനെ ഒരു സിഫത്തില്ലെന്ന് അല്ലെങ്കിൽ അല്ലാഹു അങ്ങനെ ചെയ്യില്ലെന്ന് നമ്മൾ നിഷേധിക്കണോ? ഇല്ല. نُؤْمِنُ بِهِ, നാം അതിൽ അടിയുറച്ച് വിശ്വസിക്കണം. അല്ലാഹ് അവനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും എന്താണോ പറഞ്ഞത് അതൊക്കെ സംഭവിക്കും, അതൊക്കെ അങ്ങനെ തന്നെയാണ്. വനഅലമു, നമ്മൾ അറിയണം, അന്നഹു ഹഖുൻ, അത് സത്യമാണ്. വലാനു അവ്വിലുഹു, നാം അത് വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ നോക്കരുത്. അല്ലാഹ് വരുന്നു പറയുമ്പോ അല്ലാഹുടെ ശിക്ഷ വരുമെന്നാണ്, അതല്ലെങ്കിൽ അല്ലാഹുന്റെ കൽപ്പന വരുമെന്നാണ്, അല്ലെങ്കിൽ അല്ലാഹു ഇറങ്ങും എന്ന് പറയുമ്പോ അല്ലാഹുന്റെ കൽപ്പന ഇറങ്ങുമെന്നാണ്, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുമെന്നാണ് എന്നൊന്നും അതിന് വ്യാഖ്യാനം കൊടുക്കാൻ പാടില്ല. കാരണം അത് അല്ലാഹ് വ്യാഖ്യാനിച്ചിരുന്നിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ചിരുന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളത് വേറെ ഒരർത്ഥാണ്, അതല്ല അതിന്റെ ഉദ്ദേശം എന്ന് പറയാൻ പാടില്ല, അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. വലാനു ഹരിഫുഹു, അതിനെ അക്ഷരഭേദം വരുത്തിക്കൊണ്ട് മറ്റ് തലങ്ങളിലേക്ക് ആ പദത്തെ വലിച്ച് നീട്ടിക്കൊണ്ടുപോകാനും പാടില്ല. അത് കളവാക്കാനും പാടില്ല. അങ്ങനെ അല്ലാഹ് ഇറങ്ങുന്നില്ല, അല്ലാഹ് വരിക എന്നുള്ളതില്ല, അല്ലാഹ് ചിരിക്കുക എന്നുള്ളതില്ല, അല്ലാഹ് കോപിക്ക എന്നതില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞ് നിഷേധിക്കാൻ പാടില്ല. ഏത് ഗുണങ്ങളിലും വിശേഷണങ്ങളിലും സലഫു സ്വാലിഹികളുടെ, സച്ചരിതരായ മുൻഗാമികളുടെ നിലപാട് ഇങ്ങനെയായിരുന്നു. ആ നിലപാട് വിശ്വസിക്കുന്നതിന്റെ പേരിൽ ഇത് വിശ്വസിക്കുന്ന മുൻഗാമികൾ എങ്ങനെ ഇതൊക്കെ വിശ്വസിച്ചോ, അല്ലാഹുവിന്റെ അസ്മാവുകളും അല്ലാഹുവിന്റെ സിഫാത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, സഹാബത്ത് വിശ്വസിച്ചതുപോലെ, താബിഈങ്ങൾ വിശ്വസിച്ചതുപോലെ, ഇമാമീങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നതിന്റെ കാരണത്താൽ ഇന്ന് പല പിഴച്ച കക്ഷികളും ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ പരിഹസിക്കുന്നത് കാണാൻ സാധിക്കും. ഇവരുടെ അല്ലാഹ് നമ്മുടെ അല്ലയല്ല, ഇവരുടെ അല്ലാഹ് ഇറങ്ങുന്ന അല്ലയാണ്, ഇവരുടെ അല്ലാഹ് കയറിപ്പോകുന്ന അല്ലയാണ്, ഇവരുടെ അല്ലാഹ് ചിരിക്കുന്ന അല്ലയാണ്, ഇവരുടെ അല്ലാഹ് ഇരിക്കുന്ന അല്ലയാണ്, വരുന്ന അല്ലയാണ്, പോകുന്ന അല്ലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു അവനെ സംബന്ധിച്ച് പറഞ്ഞത് അപ്പടി വിശ്വസിക്കുന്ന ഒരേക കാരണത്താൽ
അള്ളാഹുവിനെ വളരെ മോശമായ നിലക്ക് വിശ്വസിക്കുന്നവരാണ് ഇസ്ലാമിക പ്രബോധകരെന്ന് പറയുന്ന ഒരു ദുരവസ്ഥ ഇന്ന് പലരിലും കാണുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുൻഗാമികൾ വിശ്വസിച്ചതിലാണ് സുരക്ഷിതത്വമുള്ളത്. സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സുരക്ഷിതത്വമുള്ളൂ. കാരണം അവരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടവർ, അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കാര്യങ്ങൾ കേട്ടവർ. അവർ ഒരിക്കലും അള്ളാഹുവിന്റെ ഇറക്കത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞപ്പോൾ അതെങ്ങനെ എന്ന് ചോദ്യം ചെയ്യാൻ നിന്നിട്ടില്ല, അതെങ്ങനെ എന്ന് പറഞ്ഞു പരിഹസിച്ചിട്ടില്ല, ഏത് രാത്രിയിലാ ഇറങ്ങാ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടില്ല. ഇന്ന് പലരും അത് പറഞ്ഞ് കളിയാക്കുകയാണ്. അല്ലാഹ് എല്ലാ രാത്രിയിലും ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കുന്ന കക്ഷികൾക്ക് പിന്നെ അവരുടെ അള്ളാഹ്ക്ക് ഇറങ്ങാനേ നേരണ്ടാവുകയുള്ളൂ, കയറാൻ നേരണ്ടാവില്ല. കാരണം ഒരിടത്ത് ഇപ്പൊ രാത്രിയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ വേറൊരു സ്ഥലത്ത് രാത്രിയാണ്. അപ്പൊ ഭൂമി ഉരുണ്ട ഭൂമിയിൽ എല്ലാ സ്ഥലത്തും പല സമയങ്ങളിൽ രാത്രി ഇങ്ങനെ മാറിയും മാറിയും വരുമ്പോ ഇവരുടെ അള്ളാഹ്ക്ക് ഇറങ്ങാനല്ല കറങ്ങാനേ സമയമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ ആക്ഷൻ പോലും കാണിച്ച്, കറങ്ങാനേ സമയമുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ആക്ഷൻ പോലും കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസം സഹാബത്ത് അങ്ങനെ ഉൾക്കൊണ്ടുവോ, അത് വിശ്വസിച്ച് ആചരിച്ച് പ്രബോധനം നടത്തുന്ന ആളുകളെ പലരും പരിഹസിക്കുന്നുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ പരിഹസിക്കാൻ വകുപ്പില്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ പണ്ഡിതന്മാരിൽ പ്രധാനിയായ, മദീനയിൽ ജീവിച്ച് മദീനയിലെ വലിയ പണ്ഡിതനെന്നറിയപ്പെട്ടുകൊണ്ട് വഫാത്തായി പോയ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അർറഹ്മാനു അലൽ അർശിസ്തവ, പരമകാരുണികൻ സിംഹാസനത്തിന്മേലുപവിഷ്ടനായിരിക്കുന്നു എന്ന വചനം വന്നപ്പോൾ ആ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാണ്, അതെങ്ങനെ, എങ്ങനെയാണ് അള്ളാഹു അർശിന്മേലിരിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, അൽഇസ്തിവാഉ മഅലൂമുൻ വൽകൈഫു മജ്ഹൂൽ വല്ലീമാനു ബിഹി വാജിബുൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ. ഇസ്തിവാഉ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അറിയാവുന്ന സംഗതിയാണ്. എന്താ ഇസ്തിവാഉ? ഇരിക്കുക അല്ലെങ്കിൽ ഉപവിഷ്ടനാവുക. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വൽകൈഫ് മജ്ഹൂൽ, റബ്ബിനെ സംബന്ധിച്ച് അതൊക്കെ പ്രയോഗിക്കുമ്പോ അതിന്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പറയാനും കഴിയില്ല. ഏതെങ്കിലും ഒന്നിനോട് സാദൃശ്യപ്പെടുത്താനോ അതുപോലെയാണെന്നോ പറയാനോ വ്യാഖ്യാനിക്കാനോ ഒന്നും പാടില്ല. വല്ലീമാനു ബിഹി വാജിബുൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ല പറഞ്ഞതെന്തോ അപ്പടി വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യൽ അത് പുതിയ പരിപാടിയാ. അങ്ങനെ ചോദ്യം ചെയ്യലും അതിനെ പരിഹസിക്കലും ഒക്കെ പുതിയ പരിപാടിയാണ്. എന്നിട്ട് ചോദ്യകർത്താവിനോട് പറഞ്ഞു, നീ വളരെ മോശപ്പെട്ട സ്വഭാവങ്ങളാണ് നിന്നിൽ കാണുന്നത്, പിടിച്ചു പുറത്താക്കവനെ സദസ്സെന്ന് പറഞ്ഞു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ്സിൽ വെച്ച് ഈ രൂപത്തിൽ ചോദിക്കാൻ മെനക്കെട്ട വ്യക്തിയെ അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന്റെ രീതി മനസ്സിലായപ്പോൾ സദസ്സിൽ നിന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പിടിച്ചു പുറത്താക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമുക്കറിയാത്തൊരു കാര്യത്തെ ചോദ്യം ചെയ്ത് പരിഹസിക്കാൻ പാടില്ല. അള്ളാഹ് എങ്ങനെയാണെന്ന് അറിയാത്ത നമ്മൾ എങ്ങനെയാണ് അള്ളാഹിന്റെ വരവിനെ പറ്റി പറയാ, അള്ളാഹുവിന്റെ ഉപവിഷ്ടനാകലിനെ പറ്റി പറയാ, അള്ളാഹുവിന്റെ ചിരിയെ പറ്റി പറയാ, അള്ളാഹു ഇറങ്ങുന്നു എന്നതിനെ പറ്റി എങ്ങനെയാണ് നമുക്ക് ചോദിക്കാനോ പറയാനോ പാടില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. ഇനിയും നോക്കൂ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ റബീഅത്ത് ബിൻ അബൂ അബ്ദുറഹ്മാൻ റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കപ്പെട്ടു ഇതേ കാര്യം തന്നെ. മഹാനവറുകളും പറഞ്ഞത് അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ വൽ കൈഫു ഗൈറു മഅഖൂൽ, അറിയാവുന്ന അറിയാത്ത സംഗതിയൊന്നുമില്ല. ഇസ്തിവാഉ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വൽ കൈഫു ഗൈറു മഅഖൂൽ, അള്ളാഹിനെ സംബന്ധിച്ചതിന്റെ രൂപം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പൊ എങ്ങനെയാണോ അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക് അതൊക്കെ ഉണ്ട് എന്നാണ് വിശ്വസിച്ചാൽ മതി. ഏത് കാര്യങ്ങൾ അല്ലാഹ് അല്ലാഹിനെ പറ്റി പറയുന്നുവോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹിനെ കുറിച്ച് പറയുന്നുവോ അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. എങ്ങനെ? അല്ലാഹുവിന് യോജിക്കുന്ന നിലക്ക് അതൊക്കെ ഉണ്ട് എന്നങ്ങ് വിശ്വസിച്ചാൽ മതി. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അമിനല്ലാഹി റിസാല, അല്ലാഹുവിങ്കൽ നിന്നാണ് സത്യത്തിന്റെ സന്ദേശം നമുക്ക് കിട്ടുന്നത്. അല റസൂലിയൽ ബലാഉൽ മുബീൻ, റസൂലിന് ഉത്തരവാദിത്തമുള്ളത് ഇതൊക്കെ കൃത്യമായി എത്തിച്ചു തരലാണ്. വഅലൈനാ, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? അത്തസ്ദീഖ്, മുഴുവനും അംഗീകരിച്ച് സത്യപ്പെടുത്തലാകുന്നു. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം അല്ലാതെ നമുക്ക് അള്ളാഹുവിങ്കൽ നിന്ന് റിസാലത്തവൻ റസൂലുള്ളാഹിക്ക് കൊടുക്കും,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചതരും, നമ്മളത് മുഴുവനും അംഗീകരിക്കുക, അത് മാത്രമാണ് പരിഹാരം. അതല്ലാതെ പരിഹസിച്ച് നടക്കലല്ല. പല ആളുകളും പല യൂട്യൂബുകളിലൊക്കെ പലപ്പോഴും കാണാൻ സാധിച്ചു, വഹാബികളുടെ അള്ള അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേകമായ മോഡലില് ഒരു ഗണപതിയുടെയോ മറ്റോ രൂപം ഉണ്ടാക്കിയിട്ട് ഇതാണ് മുജാഹിദുകളുടെ അള്ള എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വിദ്വാൻ വരച്ചുവിട്ട് അത് വൈറലായി യൂട്യൂബുകളിലൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും എന്താണോ പറഞ്ഞതെങ്കിൽ അത് അപ്പടി വിശ്വസിക്കാനാ മുസ്ലിമീങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിലപ്പുറം ചോദ്യം ചെയ്യലും പരിഹസിക്കലും ഒന്നും ഒരു മുസ്ലിമിന് നിരക്കുന്നതോ അവന്റെ വിശ്വാസത്തിന് നിരക്കുന്നതോ അല്ല. അത് കുഫറിലേക്കാണ് എത്തിച്ചേരുക. സർവശക്തനായ റബ്ബിനോട് നിരന്തരം നാം തേടേണ്ടുന്ന മഹാപാതകമാണ് കുഫർ നമ്മിൽ വന്നു പോകുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അല്ലാഹു വിചാരണക്ക് വേണ്ടി വരുന്നു എന്നാണ്. ആ വിചാരണക്ക് വേണ്ടി റബ്ബിന്റെ വരവോടുകൂടി സർവസ്ഥലത്തും ഒരു ശോഭ പ്രത്യേകമായി പരക്കുകയാണ്. റബ്ബിന്റെ ആ ശോഭ അവന്റെ പ്രകാശ നിമിത്തം ഭൂമിയൊട്ടാകെ പ്രത്യേകമായ ഒരു പ്രകാശം പരക്കുകയാണ്. വിചാരണക്ക് വേണ്ടി റബ്ബ് വരുമ്പോൾ മലക്കുകളും കൂട്ടം കൂട്ടമായി ഇറക്കപ്പെടുകയായി. അതാ ഖുർആൻ പറഞ്ഞത് വിചാരണക്ക് വേണ്ടിയുള്ള ഗംഭീരമായ ആ വരവിൽ വെള്ളിയാഴ്ചകൾ തോറും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് 48-ാമത്തെ ആയത്തിൽ പറയേണ്, സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ മുമ്പിൽ എല്ലാവരും മണിയായി പ്രദർശിപ്പിക്കപ്പെടുകയാണ്. എല്ലാവരും പോയി നിൽക്കുകയാണ്. റബ്ബാ സമയത്ത് പറയും, ലഖദ് ജുഅ്തുമൂന, നിങ്ങൾ നമ്മുടെ സമീപത്തിതായി എത്തിച്ചേർന്നിരിക്കുന്നു, വന്നിരിക്കുന്നു. കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങളെ ഞാൻ ആദ്യ തവണ സൃഷ്ടിച്ചതുപോലെ, ആദ്യ തവണ നിങ്ങളെ ഞാൻ ഉണ്ടാക്കിയതുപോലെ, സൃഷ്ടിച്ചതുപോലെ എല്ലാവരും ആ സൃഷ്ടികളൊക്കെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ബൽ സഅംതും, പക്ഷേ നിങ്ങൾ പലരും വാദിച്ചിരുന്നു, അല്ലന്ന ജഅലലക്കും മൗഇദ, ഇങ്ങനെ ഒരു വാഗ്ദത്തം ചെയ്യപ്പെടുന്ന സമയമൊന്നും ഉണ്ടാവില്ല എന്ന് പലർക്കും തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊക്കെ ബോധ്യമായിട്ടുണ്ടല്ലേ എന്ന നിലക്ക് സർവ്വലോക പരിപാലകൻ പറയുകയാണ്. ഒരു ശബ്ദങ്ങളും അവിടെ ആർക്കും ശ്രദ്ധിക്കാനുള്ള അവകാശമില്ല. എല്ലാ ശബ്ദങ്ങളും പതുങ്ങിയിരിക്കുകയാണ്. മഹ്ശറാണത്. വിചാരണക്ക് വേണ്ടി കോടാനുകോടി ജിന്നുകളും മനുഷ്യരും ഒക്കെ നിർത്തപ്പെട്ടിരിക്കുന്ന അതിഭയങ്കര വിഹ്വലമായ ഭയവിഹ്വലമായ ഭീകരത നിറഞ്ഞ വളരെയേറെ പ്രയാസം സഹിക്കുന്ന സൂര്യൻ ഒരു ചാണുമുകളിൽ കത്തിജ്വലിച്ചുകൊണ്ട് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന വളരെയേറെ ക്ലേശം സഹിച്ചുകൊണ്ട് സമൂഹമൊന്നാകെ വെപ്രാളപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അത്ര കോടിക്കണക്കിന് ജിന്നുകളും മനുഷ്യവർഗങ്ങളും ഒന്നും ഉണ്ടായിട്ടും ഒരു ശബ്ദങ്ങളും അവിടെ ഉയർന്നു കേൾക്കുന്നില്ല. എല്ലാ ശബ്ദങ്ങളും പരമകാരുണികന്റെ മുമ്പിൽ പതുങ്ങിപ്പോയി. പരമകാരുണികന്റെ മുമ്പിൽ അതാ സർവശബ്ദങ്ങളും ഭയത്തോടെ പതുങ്ങിപ്പോയി. ഒന്നും ഒരു നേരിയ രൂപത്തിലുള്ള അനക്കങ്ങളല്ലാതെ കേൾക്കാൻ കഴിയുന്നില്ല. وعنت الوجوه للحي القيوم وعنت الوجوه മുഖങ്ങളൊക്കെ കീഴൊതുങ്ങിയിരിക്കുകയാണ്. സർവമുഖങ്ങളും കീഴൊതുങ്ങിയിരിക്കുകയാണ്. للحي القيوم എല്ലാ മടക്കി ഭരിക്കുന്ന സർവലോക നിയന്താവായ അതുപോലെ തന്നെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്റെ മുമ്പിൽ എല്ലാ മുഖങ്ങളും അതാ കീഴ്പ്പെട്ട് കീഴൊതുങ്ങി നിൽക്കുന്നു. ഭയം കൊണ്ടും പേടി കൊണ്ടും എല്ലാവരും നിവർന്നു നിൽക്കാൻ പോലും ആവാതെ മുട്ടുകുത്തി നിൽക്കുകയാണ്. മുട്ടുകുത്തിപ്പോയി നിവർന്നു നിൽക്കാനുള്ള ഒരു അവസ്ഥ പോലുമില്ലാതെ ഭയം കൊണ്ട് വത്തറ കുല്ല ഉമ്മത്തിൻ ജാസിയ, എല്ലാ സമുദായങ്ങളെയും നിനക്ക് കാണാം മുട്ടുകുത്തിയവരായ നിലയിൽ, മുട്ടുകുത്തിയവരായ നിലയിൽ. ചില റിപ്പോർട്ടുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവൻ ഉദ്ദേശിക്കുന്നിടത്ത് അവന്റെ ന്യായാസനം അവൻ സ്ഥാപിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറയും, അല്ലയോ ജിന്നുകളുടെയും ഇൻസുകളുടെയും വർഗമേ, സമൂഹമേ, ഇതാ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് മുതൽ ഈ ദിവസം വരെയും
നിങ്ങളുടെ മുഴുവൻ വാക്കുകളും നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഞാൻ കാണുകയായിരുന്നു, കേൾക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ എന്നിലേക്ക് ശ്രദ്ധിച്ചോളൂ. ഇതാ നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ റെക്കോർഡുകളും നിങ്ങൾക്ക് മുമ്പിൽ ഇതാ നിവർത്തപ്പെടുകയാണ്. ഫമൻ വജദ ഖൈറൻ ഫലിയഹ്മദില്ലാഹ. ആരെങ്കിലും തന്റെ കർമ്മത്തിന്റെ രേഖയിൽ ഖൈറ് കാണുന്നുവെങ്കിൽ ഫലിയഹ്മദില്ലാഹ, അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. ഫമൻ വജദ ഖൈറ ദാലിക, ഖൈറ് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, ഷെറാണ് തന്റെ റെക്കോർഡുകൾ കാണാൻ കഴിയുന്നതെങ്കിൽ, ഫലായലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ തന്നെ തന്നെ അല്ലാതെ ആക്ഷേപിക്കണ്ട, അവൻ സ്വന്തത്തെ അല്ലാതെ കുറ്റപ്പെടുത്തണ്ട. നന്മ കണ്ടാൽ അല്ലാഹുവിനെ സ്തുതിച്ചോട്ടെ, തിന്മയാണ് കാണുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദി അവൻ തന്നെയാണ്. അവന്റെ മേലിൽ യാതൊന്നും ആരും വെച്ച് കെട്ടിയതല്ല, അവൻ തന്നെ ചെയ്തതിന്റെ ആ കാര്യങ്ങളാണ് അവൻ കാണുന്നതെന്ന് അവൻ മനസ്സിലാക്കിക്കൊള്ളണം. വിചാരണക്ക് വേണ്ടി കളമൊരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ശഫാഴത്തിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. വിചാരണ ആവശ്യമില്ലാതെ കുറേ ആളുകൾ അതിന്റെ മുമ്പങ്ങ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവർക്ക് ഈ വിചാരണ ഒന്നുമില്ല, അവർക്ക് പ്രത്യേകമായി അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഉഅതീതു സബഈന അൽഫൻ യദ്ഖുലൂന അൽജന്നത ബിഗൈരി ഹിസാബിൻ വജൂഹുഹും കൽ ഖമരി ലൈലത്തൽ ബദരി വഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദിൻ ഫസ്തസത്തു റബ്ബി അസ്സ വജല്ല ഫസാദനി മഅ കുല്ലി വാഹിദിൻ സബഈന അൽഫാ. റവാഹു അഹ്മദ് റഹിമഹുല്ലാ. 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയാണ്. അവരുടെ മുഖങ്ങൾ കൽ ഖമരി ലൈലത്തൽ ബദരി, പൂർണ്ണ ചന്ദ്രൻ പ്രകാശിക്കുന്ന ആ രാവിലെ ചന്ദ്രനെ പോലെ ഉണ്ടാകും അവരുടെ മുഖങ്ങൾ. വഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദിൻ, അവരുടെ ഹൃദയങ്ങളൊക്കെ ഒരൊറ്റയാളുടെ ഖൽബിനെ പോലെ. അവരുടെ മനസ്സിൽ കളങ്കമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല, വളരെ നല്ലവരായ മഹാന്മാര്. ഞാൻ എന്റെ റബ്ബ് 70,000 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലും കൂടുതലായി ചോദിച്ചപ്പോൾ ഓരോ നിന്റെയും കൂടെ 70,000 കൂടി എന്ന് അള്ളാഹു എനിക്ക് വർദ്ധനവായി പറയുകയുണ്ടായി. അപ്പൊ ഒരു 70,000 മാത്രല്ല, അതിന്റെ അപ്പുറം കുറെ ആളുകൾ, ധാരാളം ആളുകൾക്ക് മഹ്ശറിൽ ഈ ഒരു അനുഗ്രഹം ലഭ്യമാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വലിയൊരു ഭാഗ്യം തന്നെയാണത്. അബൂമാമത്ത് റളിയല്ലാഹു തആലാ എന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅദനി റബ്ബി അസ്സ വജല്ല അൻ ഉദ്ഖില അൽ ജന്നത മിൻ ഉമ്മതി 70,000 ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ മഅ കുല്ലി അൽഫിൻ 70,000 വസലാസു ഹസയാതി റബ്ബി അസ്സ വജല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട്, എന്റെ റബ്ബ് എനിക്ക് വാഗ്ദത്തം ചെയ്തു സ്വർഗത്തിൽ എന്റെ ഉമ്മത്തിൽ നിന്ന് പ്രവേശിപ്പിക്കപ്പെടുന്നു, 70,000 ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, വിചാരണയോ ശിക്ഷയോ കൂടാതെ 70,000 ആളുകൾ, ഓരോ 1,000 കൂടെ വേറെ 70,000 ആളുകൾ വേറെയും, വസലാസു ഹസയാതി റബ്ബി അസ്സ വജല്ല, എന്റെ റബ്ബിന്റെ ഒരു 3 കോരലും. അത് എത്രയും എണ്ണം അല്ലാഹുവിനെ അറിയും. അത്രയും ആളുകൾ, ധാരാളം ആളുകൾ വിചാരണയും ഹിസാബും അദാബും ശിക്ഷയുമൊന്നും കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ വലിയ ഫളു കിട്ടിയ മഹാന്മാരാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ വിചാരണകൾ എളുപ്പമാക്കി തരുമാറാകട്ടെ. സഹോദരന്മാരെ, എല്ലാവരും വളരെ പേടിച്ചരണ്ട് ഭയവിഹ്വലരായി നിൽക്കുന്ന ദിവസം റബ്ബിങ്ങനെ ഓരോരുത്തരെയും വിളിക്കുകയാണ്, പേരെടുത്ത് വിളിക്കുകയാണ്, ഇന്നയാളുടെ മകനെ എന്ന് പേരെടുത്ത് വിളിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കൊടുത്തത് കാണാം, ബാബു മാ യുദഅന്നാസു ബിആബാഇഹിം, മനുഷ്യര് അവരുടെ പിതാക്കളിലേക്ക് ചേർത്തുകൊണ്ട് തന്നെയാണ് വിളിക്കപ്പെടുക. പിതാക്കളിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇന്നയാളുടെ ബാപ്പയുടെ പേര് പറഞ്ഞിട്ട് ഇന്ന ആളുടെ മകനെ. ആ വിളിയം കേൾക്കുമ്പോ, ആ വിളിയങ്ങ് കേൾക്കുമ്പോ എല്ലാവരുടെയും ശ്രദ്ധ ആളിലേക്കായി. അയാള് പരസ്യ വിചാരണയാണ്, പരസ്യ വിചാരണയാണ്. എല്ലാവരും ഒരാളെ ശ്രദ്ധിക്കുകയാണ്, ഇനി അയാളെല്ലാം വെളിവാകാൻ പോവുകയാണ്. ആ നിലക്ക് റബ്ബുൽ ആലമീൻ ഓരോരുത്തരെ വിളിക്കണം.
ജനകോടികളാ വിളി കേൾക്കുക. എല്ലാവരും വളരെ ശ്രദ്ധയോടെ എന്താ നടക്കാൻ പോകുന്നത് എന്ന ഗൗരവതരമായ ആ രംഗം നിരീക്ഷിക്കുകയാണ്. സമയത്താണ് റബ്ബിന്റെ വിചാരണ തുടങ്ങുക. വിചാരണയെ സംബന്ധിച്ച് പറയുമ്പോൾ പരലോക വിചാരണയുടെ ചില മാനദണ്ഡങ്ങൾ, ചില അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പരലോകത്തെ വിചാരണ ഈ ലോകത്ത് നടക്കുന്ന വിചാരണ പോലെയല്ല. അവിടുത്തെ ഹിസാബിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്താ? സമ്പൂർണ്ണ നീതി കിട്ടുന്ന ലോകമാണ് പരലോകം. ഈ ലോകത്തെ ഒരു കോടതിയിലും അതാരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഭൗതിക ലോകത്തുള്ള ഒരു കോടതിയിൽ നിന്നും 100% നീതിയും ന്യായവും കിട്ടുകയില്ല, അവർക്ക് തരാനും കഴിയൂല. അതേ അവസരത്തിൽ ഏത് മനുഷ്യനും അവന്റെ കർമ്മത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് രക്ഷയാണെങ്കിൽ രക്ഷ കൊടുക്കാനും ശിക്ഷയാണെങ്കിൽ ശിക്ഷ കൊടുക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഒരൊറ്റ ലോകമേയുള്ളൂ. അത് ദുനിയാവിൽ അതിന് സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ല. അതിന് അല്ല നിശ്ചയിച്ച ഒരേ ഒരു ലോകം പരലോകം തന്നെ. അതുകൊണ്ടാണ് സർവലോക പരിപാലകനായ റബ്ബിന് നമ്മൾ സ്തുതി പറയുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. സർവലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. പിന്നെ പറയുന്നത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം ആളിന്റെ ഉടമസ്ഥനാകുന്നു. അങ്ങനെ ഒരു ദിവസം അല്ലാഹ് നിശ്ചയിച്ചതിന് നമ്മൾ അല്ലാഹനെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പരലോകം ഉണ്ടല്ലോ, നമ്മളൊക്കെ സമാധാനിക്കൽ എന്ത് പറഞ്ഞിട്ടാ? പരലോകം വരാണ്ടല്ലോ. ഇവിടെയല്ലേ ന്യായം കിട്ടാത്തത്? ഇവിടെയല്ലേ നീതി കിട്ടാത്തത്? ഇവിടെയല്ലേ ആരും അറിയാത്തത്? അറിയുന്ന റബ്ബുണ്ടല്ലോ, അവന്റെ കോടതിയുണ്ടല്ലോ, അവിടെ എനിക്ക് കിട്ടും. അതിൽ മനുഷ്യൻ ആശ്വസിക്കുന്നു, സമാധാനിക്കുന്നു. കാരണം എല്ലാ ആളുകളും വളരെ ദൃഢമായി അവൻ വിശ്വസിക്കുന്നു, നീതി കിട്ടുന്ന സമ്പൂർണ്ണ നീതിയുടെ ലോകമാണ് പരലോകം. ആ വിചാരണയുടെ രൂപം തന്നെ അങ്ങനെയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, വത്തഖൂ യൗമം തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത് വഹും ലാ യുളമൂൻ. സൂറത്തുൽ ബഖറ 281-ാമത്തെ ആയത്ത്. വത്തഖൂ യൗമൻ, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം, ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് നിങ്ങളൊക്കെ മടക്കപ്പെടുന്ന ഒരു ദിവസം. അള്ളാഹു സർവരോടും പറയാണ്, അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണേ. എന്നിട്ട് എന്താ സംഭവിക്കുക? സുമ്മാ പിന്നീട് തുവഫാ, പരിപൂർണമായി നൽകപ്പെടും. കുല്ലു നഫ്സിൻ, ഓരോ ആത്മാവിനും ഓരോ ദേഹത്തിനും. മാ കസബത്ത്, അതെന്താണോ പ്രവർത്തിച്ചത്, അതെന്താണോ സമ്പാദിച്ചതെങ്കിൽ അതിന് കൃത്യമായ നിലക്ക് പ്രതിഫലം അങ്ങ് കൊടുക്കപ്പെടുന്ന ലോകമാണ്. ഹും ലാ യുളമൂൻ, അവർ ആക്രമിക്കപ്പെടുകയില്ല, ദ്രോഹിക്കപ്പെടുകയില്ല, അനീതി കാണിക്കപ്പെടുകയില്ല. എത്ര ചെറുതാണെങ്കിലും അത് കാണുകയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശറൻ യറ. ആര് അണുത്തൂക്കം നന്മ ചെയ്തോ അതവൻ കാണുക തന്നെ ചെയ്യും, ആര് അണുത്തൂക്കം തിന്മ ചെയ്തോ അതും അവൻ കാണുക തന്നെ ചെയ്യും. ഇത് നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ ഏത് നിസ്സാര നന്മയും നമുക്ക് വലുതായി തോന്നും, ഏത് നിസ്സാരമായ തെറ്റിനെയും നമ്മൾ പേടിക്കുകയും ചെയ്യുന്നു. ഏത് ബോധമുണ്ടെങ്കിൽ ഇതൊക്കെ നാളെ പരലോകത്ത് വരും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ. അതാണ് ഒരു ബാപ്പയായ ലുഖ്മാൻ എന്ന് പറയുന്ന മഹാനായ ഒരു നേതാവ് തന്റെ കുഞ്ഞിനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ സൂറത്തുൽ ഖുമാനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ ബാപ്പ മകനോട് കൊടുക്കുന്ന ഉപദേശം, യാ ബുനയ്യ ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറതിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർദി യാതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. സൂറത്തുൽ ഖുമാൻ 16-ാമത്തെ ആയത്ത്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ. ഖർദൽ എന്ന് പറഞ്ഞാൽ കടുകുതരിയാണ്, കടുകുമണി. ഒരു കടുകോളം, ഒരു കടുകോളം തൂക്കം നീ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, എന്നിട്ട് ഫതകുൻ ഫീ സഖറത്തിൻ, ഒരു പാറക്കല്ലിൽ, പാറയില്ലത് ആണെങ്കിലും, ഔ ഫീ സമാവാതി ഔ ഫീ അർദി, ആകാശഭൂമികളിൽ എവിടെയാവട്ടെ, യതി ബിഹല്ലാഹ്,
അത് കൊണ്ടുവരും. റബ്ബിനെല്ലാം കാണും. എവിടെയാണെങ്കിലും റബ്ബിന്റെ നോട്ടുണ്ട്. ഏത് കറുകറുത്ത പാറക്കെട്ടിനകത്ത് കറുകറുത്ത കടുകുമണി ഒരു രാത്രിയിൽ കിടക്കുന്നുണ്ടെങ്കിലും അത് നാഥൻ കാണും. റബ്ബിന്റെ അറിവോളം ഞങ്ങൾക്ക് എത്തിയെന്ന് വെല്ലുവിളിക്കുന്ന മനുഷ്യന് 239 യാത്രക്കാരും മനുഷ്യ ജീവനുള്ള ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ എവിടെയത് കഴിയുന്നില്ല. എന്നിട്ട് അവൻ പറയാണ്, എനിക്കൊക്കെ അറിയാം, ഞങ്ങൾക്കൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും, ഞങ്ങളടുത്ത് എല്ലാ സംവിധാനവും ഉണ്ട്, ഞങ്ങളെല്ലാത്തിനും മീതയാണ് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന മനുഷ്യൻ ആഴ്ചകൾ പിന്നിട്ടിട്ടും കാണാൻ കഴിയുന്നില്ല. സർവലോക പരിപാലകൻ അങ്ങനെയല്ല. എന്ത് തന്നെ നിസ്സാരമായൊരു നീ ചെയ്താലും അത് നന്മയാവട്ടെ തിന്മയാവട്ടെ അല്ലാഹ് അത് കൊണ്ടുവരും. അല്ലാഹ് സൂക്ഷ്മമായി അറിയുന്നവനാണ്, എല്ലാം അവൻ അറിയാം. അപ്പൊ ആ നിലക്ക് സർവലോക പരിപാലകനായ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഒരു നിലക്കും ആരും ഭയപ്പെടണ്ട. കോടാനുകോടി മനുഷ്യന്മാരെ വിചാരണക്കെടുക്കുമ്പോ എന്റെ ഒരു ചെറിയ കർമ്മൊക്കെ മറന്നിട്ടുണ്ടാവില്ലേ, അല്ലാ ഏതെങ്കിലുമൊക്കെ അശ്രദ്ധമായിട്ടുണ്ടാവില്ലേ? ഇല്ല. ഖുർആൻ ഉറപ്പു തരുന്നു, ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദറ, സൂറത്തുൻ നിസാ. അല്ലാഹ് പറയാണ്, അല്ലാഹു ഒരു ദറത്തിന്റെ തൂക്കത്തോളം പോലും അനീതി കാണിക്കൂല. എന്താ ഈ ദറത്ത് എന്ന് പറഞ്ഞാൽ? ദറത്ത് എന്ന് പറഞ്ഞാൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഒരു കുഞ്ഞുറുമ്പിന്റെ ചെറിയ ഒരു ഉറുമ്പ്, ആ ഉറുമ്പിന് ധാരാളം കുഞ്ഞു കാലുകൾ ഉണ്ടാകും. സൂക്ഷ്മദർശിനി വെച്ച് മൈക്രോസ്കോപ്പുകളുടെ നോക്കിയാൽ ആ കാല് കാണാൻ തന്നെ കഴിയും. അതിൽ ഒരു കാല് എന്നെ ദറത്ത് എന്ന് പറയും. എത്ര അതിന്റെ തൂക്കം, എത്ര അതിന്റെ അളവ്. ഇനി അതുമല്ലെങ്കിൽ ഓട്ടവയിൽ കണ്ടിട്ടില്ലേ, സുഷിരങ്ങളിലൂടെ തുളകളിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ നിലത്തേക്ക് അടിച്ചു വീശുന്ന ഓട്ടവയിൽ എന്ന് നമ്മൾ പറയാം. ആ വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ആ പ്രകാശത്തിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാ, എന്തോ ഇങ്ങനെ ഇളകി മറിയുന്നു. അതിൽ ഒരു തരിക്ക പറയാ ദറത്ത്. എത്ര വളരെ നിസ്സാരമാണ്, അത്ര പോലും നിന്റെ റബ്ബ് ഒരാളോടും നീതി കാണിക്കൂല. അതാണ് അത്ര ഒരാളും ഉമയ്യാമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, അത്ര നന്മ ചെയ്താലും അല്ലാഹ് അവഗണിക്കൂല, പാഴാക്കൂല. കാണും നിനക്ക്, നിനക്കത് കാണാൻ കഴിയും. അത്രത്തോളം തിന്മയാണെങ്കിലും അത് കാണും. അതേ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വല്ലാഖിറത്തു ഖൈറുൽ ലിമനിത്തഖാ വലാ തുളലമൂന ഫതീല, ആഖിറമാണ് പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്നവർക്ക് ഉത്തമമായത്. വലാ തുളലമൂന ഫതീല, ഒരു ഫതീല് പോലും അല്ലാഹ് അവരോട് അനീതി കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല, ദ്രോഹിക്കപ്പെടുകയില്ല അവർ. എന്താണ് ഫതീൽ എന്ന് പറഞ്ഞാൽ? ഫതീൽ എന്ന് പറഞ്ഞാൽ ഹുവൽ ഹൈത്തു ലദി യകൂനു ഫീ ശഖ്ഖിദ് ദുവാത്, ഈത്തപ്പഴത്തിന്റെ കുരുവില്ലേ, ഈത്തപ്പഴ കുരുവിന്റെ നടുക്കലൂടെയുള്ള ഒരു ചെറിയ നൂല് പോലെയുള്ള ഒരു സാധനം, അതാണ് ഫതീൽ. ഇനി ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, വമയ്യഅമൽ മിനസ് സ്വാലിഹാതി മിൻ ദകരിൻ ഔൻസാ വഹുവ മുഅ്മിൻ فأولئك يدخلون الجنة ولا يظلمون نقيرا. സൂറത്തുൻ നിസായിലെ 124 വചനം. സൽക്കർമ്മങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ, വിശ്വാസിയായ നിലക്ക് ആര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വലാ യുളമൂന നഖീറ, ഒരു നഖീറോളം പോലും അവരോട് അനീതി ചെയ്യപ്പെടുകയില്ല. അന്നഖീറു അന്നഖറത്തു സഗീറത്തു ലതി തകൂനു ഫീ ളഹരി നവാതി, ഈത്തപ്പന കുരുവിന്റെ ഈത്തപ്പഴ കുരുവിന്റെ അതിന്റെ പുറത്തൊരു ഒരു ഒരു കുത്ത് കാണാം, ഒരു ചെറിയ ഡോട്ട്, ഒരു പുള്ളി, ആ പുള്ളിക്കകത്തുള്ള ഒരു ചെറിയ അതിന്റെ തൊലി, അത്ര പോലും. ഇങ്ങനെയൊക്കെ ഖുർആൻ അതിന്റെ സൂക്ഷ്മമായ വിവരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ രൂപത്തിൽ സൂക്ഷ്മമായി കൊണ്ട് അമലികളെ വിലയിരുത്തുന്ന ലോകമാണ് പരലോകം. അതിനായി ഇത് കേൾപ്പിച്ചത്, ഒന്നും അവിടെ റബ്ബ് അറിയാതെ പോവില്ല. അല്ലാഹ് അറിയാതെ ഒന്നും ഈ ലോകത്ത് വെച്ച് ഒരാളും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. എല്ലാം അവിടെ കൃത്യമായി രേഖയിലുണ്ട്. ലോകത്തൊരിടത്തും ഇതിന് സംവിധാനങ്ങളില്ല. കൃത്യമായ നിലക്ക് ശിക്ഷയാണെങ്കിൽ ശിക്ഷയും രക്ഷയാണെങ്കിൽ രക്ഷയും കൊടുക്കാൻ ഈ ലോകത്തെ കോടതികളിൽ എന്താ സംവിധാനമുള്ളത്? ഒരാളെ കൊന്നവനും ആയിരങ്ങളെ കൊന്നവനും ലക്ഷങ്ങളെ കൊന്നവനും
ഈ ലോകത്തെ ഭൗതിക കോടതിയിൽ കൊടുക്കാവുന്ന മാക്സിമം ശിക്ഷ എന്താണ് പ്രിയമുള്ളവരെ? അയാളെ കൊല്ലലാണ്. ഒരാളെ കൊന്നവനും പത്താളെ കൊന്നവനും എത്രയാളെ കൊന്നവനും ഇവിടെ സമമാണ്. അത് തന്നെയും ഭൗതിക കോടതികളിലെ സ്വാധീനങ്ങളൊക്കെ കഴിഞ്ഞ്, റെക്കമെൻഡുകാരുടെ റെക്കമെൻഡിൽ നിന്നൊക്കെ കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ്, ഇടത്തട്ടുകാരും സ്വാധീനക്കാരും പണം കൊണ്ടുള്ള സ്വാധീനിക്കലും ഒക്കെ കഴിഞ്ഞ് അവസാനം വധശിക്ഷ തന്നെ എന്ന് വന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു വ്യക്തിയെ കൊല്ലുക എന്നതല്ലാതെ, നീ പത്താളെ കൊന്നവനാണ് നിന്നെ പത്തു വട്ടം ഞാൻ കൊല്ലും, നീ ലക്ഷങ്ങളെ കൊന്നവനാണ് നിനക്കതിനനുസരിച്ച കൊല്ലലാണ് ഞാൻ കൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് ആ വധശിക്ഷയിൽ വ്യത്യസ്തത കൽപ്പിക്കുവാൻ ഭൗതിക കോടതിയിൽ, ഭൗതിക ശിക്ഷാ സംവിധാനങ്ങളിൽ എന്ത് സംവിധാനമുള്ളത് പ്രിയപ്പെട്ടവരെ? എന്താ ഉള്ളത്? ഒരു സംവിധാനമല്ല ഭൗതിക കോടതിയിൽ. പരലോകത്ത് അങ്ങനെയല്ല, അവിടെ അതിന് സംവിധാനമുണ്ട്. ധാരാളം ആളുകളെ കൊന്നവൻ അതിനനുസരിച്ച ശിക്ഷ കൊടുക്കുന്ന ലോകമാണ് പരലോകം. അതുപോലെ തന്നെയാണ് നന്മ ചെയ്തവന്റെ തോതനുസരിച്ചുകൊണ്ട്, അതുകൊണ്ടാണല്ലോ സ്വർഗത്തിന് ഒരുപാട് ദറജകളുള്ളത്. സ്വർഗത്തിന് പല രൂപത്തിലുള്ള ദറജകളില്ലേ? നരകത്തേക്കും അതുപോലെ തന്നെ പല തട്ടുകളുണ്ടല്ലോ. വ്യത്യസ്ത തട്ടുകൾ എന്തുകൊണ്ട് നരകത്തിന് വന്നു, വ്യത്യസ്ത ദറജകൾ എന്തുകൊണ്ട് സ്വർഗത്തിന് വന്നു? അമലുകളുടെ തോതനുസരിച്ച്, ആത്മാർത്ഥതക്കനുസരിച്ച് മനുഷ്യന്റെ മനസ്സ് നോക്കിയിട്ട് കൂലി കൊടുക്കാൻ കഴിയാവുന്ന ഒരേ ഒരു ശക്തി, കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ പോലും അറിയുന്ന, ആരും അറിഞ്ഞില്ലെന്ന് ഞാൻ വിചാരിച്ച എന്റെ ഒരു നോട്ടം പോലും, എന്റെ മനസ്സിന്റെ അകത്തുള്ള വിചാര വികാരങ്ങളെപ്പോലും അറിയുന്നവനായ റബ്ബ്, അതിനുള്ള സംവിധാനങ്ങൾ അവന് മാത്രമല്ലേ ഒരുക്കാൻ കഴിയുകയുള്ളൂ. അതനുസരിച്ച് അവന്റെ ആത്മാർത്ഥതയുടെ തോതനുസരിച്ച് ഒരേ പള്ളിയിൽ ഒരേ ഇമാമിന്റെ കീഴിൽ ഒരേ മസ്ജിദിൽ ഒരേ വഖ്ത് നിസ്കാരം നിർവഹിച്ചവർക്ക് പരലോക കോടതിയിൽ തുല്യമാണോ പ്രതിഫലം? അല്ലല്ലോ. അതുകൊണ്ട് വലിയ വലിയ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചവർക്ക് സ്വർഗത്തിലെ വ്യത്യസ്തങ്ങളായ പദവികളാണെങ്കിൽ കർമ്മത്തിന്റെ ശിക്ഷകളും അങ്ങനെ തന്നെയാണ്. നരകത്തിയിൽ അവരുടെ ശിക്ഷയിലും ആ വ്യത്യാസമുണ്ട്. അതൊക്കെ കൃത്യമായി റബ്ബിനറിയാം. ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം, ഏതൊക്കെ തോതിൽ ശിക്ഷ വേണം, രക്ഷ വേണം, അതറിയുന്ന ഒരൊറ്റ ശക്തിയേ ലോകത്തുള്ളൂ. അവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനാണ് മാലികി യൗമിദ്ദീൻ. അതുകൊണ്ടാണ് അവനെ നാം സ്തുതിച്ചുകൊണ്ട് പറയുന്നത് അൽഹംദുലില്ലാഹ്, അവനാണ് സർവസ്തുതിയും ആ ഒരു ലോകം. അതുകൊണ്ട് അവനെ ഒളിച്ചു വെച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് വിശ്വസിക്കണം? പരലോക കോടതിയിൽ സമ്പൂർണ്ണ നീതിയുണ്ട്. അവിടെ പണത്തിന്റെ ഇടത്തട്ടും സ്വാധീനമൊന്നും നടക്കാത്ത ലോക, ഇവിടെ അതൊക്കെ നടക്കും. അവിടെ പണം കൊണ്ട് രക്ഷയില്ല. ദുന്യാവ് മുഴുവനും എന്റത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് നൽകാം, എല്ലാം തരാം, സ്വർണത്തിന്റെ കൂമ്പാരം തരാം, ഒന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. പക്ഷേ അവിടെ പണത്തിന് വിലയില്ല. യൗമലാ യൻഫഉ മാലുൻ, പണം ഉപകരിക്കാത്ത ലോകമാണത്. ദുന്യാവിൽ പണമുണ്ടെങ്കിൽ എന്തും രക്ഷപ്പെടാം, നല്ല മക്കളുണ്ടെങ്കിൽ ആ രൂപത്തിലും രക്ഷപ്പെടാം, സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാം, അധികാരം കൊണ്ട് രക്ഷപ്പെടാം. അതാണ് ഇവിടെ സുൽത്താനിയത്തുള്ളവന്, അധികാരമുള്ളവന്, പവറുള്ളവന് രക്ഷപ്പെടാം. പരലോക കോടതിയിൽ അതൊന്നും നടപ്പില്ല. അത് നീതിയുടെ ലോകമാണ്. അവിടെ ആ നിലക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. ശുപാർശകന്മാര് ശുപാർശ പറയണമെങ്കിൽ പോലും റബ്ബിന്റെ പ്രത്യേക അനുമതി കിട്ടിയല്ല, അനുവദിച്ചു കൊടുത്തവർക്ക് വേണ്ടി മാത്രമേ പറയുള്ളൂ എന്നല്ലേ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതും. അപ്പൊ അവിടെ ചൂഷണങ്ങളില്ലാത്ത കൃത്യമായ 100% അദലിന്റെ നീതിയുടെ ലോകമാണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത, അവിടെ ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏൽക്കൂല. ആ പാപഭാരം ഏറ്റെടുത്ത് അവനെ ശിക്ഷിക്കല്ലേ, എന്നെ ശിക്ഷിച്ചോ റബ്ബേ എന്ന് ഒരാളും അവിടെ വെച്ച് പറയുന്നതല്ല. ഇവിടെ അതൊക്കെ നടക്കും? ഇവിടെ അതൊക്കെ നടക്കൂലേ? ഇവിടെ കൊല ചെയ്ത മനുഷ്യന് പറയാം, ഞാൻ കൊല ചെയ്തിട്ടില്ല. വേറൊരുത്തനോട് പറയണം, നീ കോടതിയിൽ എനിക്ക് വേണ്ടി സമ്മതിക്കണം, എന്റെ കൊലക്കുറ്റം നീ ഏറ്റെടുക്കണം, നീയാണ് കൊന്നതെന്ന് നീ പറയണം. നീ വിഷമിക്കണ്ട, നിന്റെ കുടുംബത്തിന് നീ ഇവിടെ പുറത്ത് ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാളപ്പുറം
വലിയ എമൗണ്ടും സംഖ്യയും ബാങ്ക് ബാലൻസായി എത്തിക്കൊള്ളും, അവര് സുഖമായി ജീവിച്ചോളും, അകത്തും നിനക്ക് പ്രശ്നമൊന്നും വരാതിരിക്കാൻ സ്വാധീനിക്കാൻ ഞങ്ങൾക്ക് അതിന്റെ അകത്തും ആളുകളുണ്ട്, തൽക്കാലം നീ അതിന്റെ ഉള്ളിലൊന്ന് കിടക്കേണ്ടി വരുമെന്നേയുള്ളൂ, നിന്റെ കുടുംബം ഇവിടെ സസുഖം ജീവിക്കും എന്നും പറഞ്ഞ് കൊലക്കുറ്റം മറ്റൊരാൾ ഏറ്റെടുത്ത് വേറെയുള്ളവൻ ചെയ്തവൻ ദുനിയാവിൽ വളരെ മാന്യനായി സുഖത്തോടെ ജീവിക്കുന്ന ലോകമാണ് ദുനിയാവ്. പരലോകത്ത് നടക്കൂല. ഒരാൾക്കും ഒരാളുടെ പാപഭാരം ഏറ്റെടുക്കാനായിട്ട് കഴിയൂല, അതാരും ഏറ്റെടുക്കൂല. ആ രൂപത്തിലുള്ള പ്രത്യേകതയുള്ള ലോകമാണ്. അതാണ് ഖുർആൻ പറഞ്ഞതും, വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറതു വിസ്റ ഉഖ്റാ ثم الى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون. സൂറത്തുൽ അൻആം 164-ാമത്തെ ആയത്ത്. എന്താണ് റബ്ബ് പറയുന്നത്? എല്ലാ ഓരോ ആത്മാവും അതിന്റെ മേൽ ബാധ്യതയായി കൊണ്ടല്ലാതെ ഒന്നും സമ്പാദിച്ചു വെക്കുകയുമില്ല. ആരെന്ത് സമ്പാദിക്കുന്നുണ്ടെങ്കിലും ദുനിയാവിൽ വെച്ച് എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ബാധ്യത അവരവർക്ക് തന്നെയായിരിക്കും. വലാ തസിറു വാസിറത്തുൻ, കുറ്റം വഹിക്കുന്നവരാത്മാവും വഹിക്കാൻ തയ്യാറാവുകയില്ല. വിസ്റ ഉഖ്റാ, മറ്റൊന്നിന്റെ കുറ്റം അവിടെ ഏറ്റെടുക്കൂല. വേറൊരാളും വേറൊരാളുടെ പാപത്തിന്റെ ഭാരം ഏറ്റെടുക്കൂല. സുമ്മയില റബ്ബിക്കും മർജിഴുക്കും, പിന്നീട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്കാണ് മടക്കപ്പെടുന്നത്. ഫയുനബ്ബിഊക്കും, അവൻ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ചു തരും. ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂന, നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ടോ അതൊക്കെ അവൻ നിങ്ങൾക്ക് അവിടെ വെച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തി തരും. ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്, ഒരാളും മറ്റൊരാളുടെ പാപം ഏൽക്കൂല. സൂറത്തുൽ ഇസ്രായിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലാ തസറു വാസിറത്തുൻ വിസറ ഉഖ്റാ, 15-ാമത്തെ ആയത്ത് ഇസ്രാ. ഒരാളും കുറ്റം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ കുറ്റം ഏൽക്കൂല. ഇത് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ നബിമാരോടും പഠിപ്പിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അംലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസാ വ ഇബ്രാഹീം അല്ലദീ വഫാ അല്ലാ തസറു വാസിറത്തുൻ വിസറ ഉഖ്റാ വഅലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ ثم يجزاه الجزاء الاوفى. സൂറത്തുൻ നജ്മ 31, 36, 37, 38, 39, 40, 41 ആയത്ത്. അല്ലാഹു അവിടെയും പറഞ്ഞതെന്താ? ഇബ്രാഹീമിനോടും മൂസയോടും എല്ലാവരോടും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്, ഒരാളും മറ്റൊരാളുടെ പാപത്തിന്റെ ഭാരം ഏൽക്കൂല. ഓരോരുത്തർക്കും അവരെന്താണോ സമ്പാദിച്ചതെങ്കിൽ അത് മാത്രമാണ് അവൻ അവകാശപ്പെട്ടതുണ്ടാവുക. അവന്റെ അധ്വാനം അവൻ കാണുക തന്നെ ചെയ്യും. വളരെ കൃത്യമായ നിലക്കുള്ള പ്രതിഫലം അവന് നൽകപ്പെടും. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ഈ യാഥാർത്ഥ്യം പറയുന്നു. ദുനിയാവിൽ വെച്ച് പല മുശ്രിക്ക് നേതാക്കന്മാരും കാഫിറുകളും വിശ്വാസികളോട് പറഞ്ഞിരുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൗഹീദ് കേട്ട് അവിടുത്തെ യഥാർത്ഥമായ ആദർശം കേട്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ അതിലേക്ക് ആകൃഷ്ടരാകുമ്പോ, ആ കാലഘട്ടത്തിൽ വലീദ് ഇബ്നു മുഗീറയെ പോലെയുള്ള മുശ്രിക്ക് നേതാക്കന്മാര് പറഞ്ഞിരുന്നു വിശ്വാസികളോട്, ഖുർആൻ പറയുന്നുണ്ട്, വഖാലല്ലദീന കഫറു ലില്ലദീന മനുത്തബിഉ സബീലനാ വൽനഹ്മിൽ ഖതായാകും വമാ ഹും ബിഹാമിലീന മിൻ ഖതായാഹും മിൻ ശൈഇ ഇന്നഹും ലകാദിബൂൻ. സൂറത്തുൽ അങ്കബൂത്തിലെ 12-ാമത്തെ ആയത്തിലൂടെ അല്ലാ അത് പഠിപ്പിക്കുന്നു. കാഫിറുകളായ ആളുകൾ അവിശ്വസിച്ചവര് പറയും, വിശ്വാസികളോടവര് പറഞ്ഞിരുന്നു, ഇത്തബിഉ സബീലനാ, ഞങ്ങൾ ക്ഷണിക്കുന്ന വഴിയിലേക്ക് വന്നോളൂ, ഞങ്ങളെ പിൻപറ്റിക്കോളൂ, ഞങ്ങൾ പറയുന്നത് കേട്ട് ജീവിച്ചോളൂ, എങ്കിൽ ഇനി പരലോകത്ത് നിങ്ങൾ കുറ്റക്കാരാവുകയാണെങ്കിൽ തന്നെ വൽനഹ്മിൽ ഖതായാകും, നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് കാഫിർ പ്രമാണിമാര് നേതാക്കന്മാർ അനുയായികളോട് പറയും പോലെ മുസ്ലിമീങ്ങളോടും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിരുന്നു. ഞങ്ങൾ പറയണോ കേട്ടോളുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കാര്യം ഏറ്റെടുത്തോളും പരലോകത്ത് എന്ന്. അല്ലാഹു തആല പറയണോ, വമാഹും ബിഹാമിലീന മിൻ ഖതായാഹും, അവരവരുടെ പാപങ്ങൾ ഒരിക്കലും വഹിക്കുന്നവരല്ല, ഒന്നും ഏറ്റെടുക്കാൻ കഴിയൂല. ഇന്നഹും ലകാദിബൂൻ, കള്ളമാണ്, കള്ളമാണ് അവർ പറയുന്നത്, കളവാണ് അവർ പറയുന്നത്, ആർക്കും അതിന് സാധ്യല്ല.
അതേ അവസരത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പാപത്തിന്റെ ഭാരങ്ങൾക്ക് അപ്പുറം തന്നെ നമുക്ക് വേറെ ചില പാപഭാരങ്ങൾ കൂടി വരുന്നതും സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത നന്മക്ക് പുറമേ മറ്റു ചില നന്മകൾ കൂടി നമ്മിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളെ അവഗണിച്ചു പോവുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിൻ അജ്രി മിസ്ലു ജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈആ വമൻ ദഅ ഇലാ ദലാലത്തിൻ കാന അലൈഹി മിൻ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ശൈആ. മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുകയാണ്, ആരെങ്കിലും സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ, നമ്മളൊരാളെ നന്മയിലേക്ക് ക്ഷണിച്ചാൽ, ശരിക്കും നമ്മൾ പഠിച്ചു വെക്കണം, നാം ഒരാളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ ആ സന്മാർഗത്തിലേക്കുള്ള നമ്മുടെ വിളി കേട്ടിട്ട് നമ്മുടെ പ്രയത്നം കാരണത്താൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സന്മാർഗത്തിലേക്ക് കടന്നു വന്നാൽ ആ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ച നമുക്കുണ്ടാകും പ്രതിഫലം മിസ്ലു ജൂരിമൻ തബിയഹോ, അത് കേട്ടുകൊണ്ട് പ്രവർത്തിച്ച മനുഷ്യന്റെ സൽക്കർമ്മത്തിന് തുല്യമായ കൂലി വിളിച്ച ക്ഷണിച്ച നമുക്കും കിട്ടുന്നു. അതെങ്ങനെയാ കിട്ട? ചെയ്ത അയാളുടെ വല്ല കൂലിയിൽ നിന്ന് പകുത്ത് ഒരു പകുതി നമുക്ക് തരുന്നതാ? അല്ല. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈആ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തിൽ ഒട്ടും അത് കുറവ് വരുത്തൂല, അവരുടെ പ്രതിഫലത്തിൽ ഒട്ടും കമ്മി വരുത്തിയിട്ടല്ല നമുക്ക് തരുന്നത്. അവർക്കുള്ളത് പരിപൂർണമായി അവർക്ക് കൊടുത്തിട്ട് അതിന്റെ പുറമേ നിന്റെ അധ്വാനത്താൽ, നിന്റെ ക്ഷണത്താൽ, നിന്റെ പ്രവൃത്തിയാൽ, നിന്റെ പ്രയത്നത്താലാണല്ലോ ആ മനുഷ്യൻ ഈ നന്മാർഗത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ആ മനുഷ്യൻ, ആ നന്നായ മനുഷ്യൻ മരിക്കുവോളം അയാൾ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിനൊക്കെ തുല്യമായ ഒരു കൂലി അയാൾക്കൊട്ടും കമ്മി വരുത്താതെ തന്നെ ക്ഷണിച്ച, അതിനു വേണ്ടി പ്രവർത്തിച്ച നിന്റെ അക്കൗണ്ടിലേക്കും റബ്ബ് വരവ് ചേർക്കുന്നു. അത് അല്ലാന്റെ ഒരു വലിയ റഹ്മത്താ. അതിന് നേരെ മറുവശവുമുണ്ട്, വമൻ ദഅയിലാ ദലാലത്തിൻ കാനാ അലൈഹി മിനൽ ഇസ്മി, ആരെങ്കിലും ഒരു ദലാലത്തിലേക്ക് ക്ഷണിച്ചാൽ, ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ, നന്മയുടെ വിത്ത് പാകുന്നതിന് പകരം ആരെങ്കിലും ഒരു തിന്മയുടെ വിത്ത് നട്ടാൽ, ഒരു തിന്മക്ക് തുടക്കം കുറിച്ചാൽ, കാന അലൈഹി മിനൽ ഇസ്മി, ആ തിന്മക്ക് തുടക്കം കുറിച്ചവന്റെ മേൽ കുറ്റമുണ്ടാകും. മിസ്ലു ആസാമി മൻ തബിഅഹു, അവൻ തുടക്കം കുറിച്ച ആ തിന്മയുടെ പിന്നാലെ ആരൊക്കെ ഖിയാമത്ത് നാൾ വരെ വന്നോ അവരുടെ ഒക്കെ ദുഷിച്ച പ്രവർത്തനങ്ങൾക്ക് തുല്യമായ കൂലി, തുല്യമായ ശിക്ഷ ഇവനും കിട്ടുകയാണ്. അതും ലായം കുസുദാലിക മിൻ ആസാമിഹിം ശൈആ, ആ തിന്മ പ്രവർത്തിച്ച ആളുകളുടെ ശിക്ഷയിൽ നിന്ന് കുറവ് വരുത്തിയിട്ടല്ല നമുക്ക് തരുന്നത്, അവർക്കുള്ള ശിക്ഷ പരിപൂർണമായി അവർക്ക് തന്നെയുണ്ട്. അതിന്റെ പുറമേ നീയാണല്ലോ അതിന് കാരണക്കാരനായതെന്ന നിലക്ക് നിനക്കും അതിന്റെ ഓഹരിയുണ്ട്, വിഹിതമുണ്ട്, ശിക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊക്കെ കിട്ടുന്ന കൂലിക്ക് വല്ല കണക്കുണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഈ ലോകത്തിന് ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചത്തിന് നിമിത്തമായ പ്രവാചകൻ. ഖിയാമത്ത് നാൾ വരെ ലോക മുസ്ലിമീങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും തത്തുല്യമായ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭിക്കുന്നു. ആ അത്യുന്നതമായ പവർ കിട്ടുന്ന ഒരു നബി വേറെ ഏതാ ഉള്ളത്? അതുപോലെ ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞുപോയി, അവരൊക്കെ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ, അവരൊക്കെ എഴുതി വെച്ച കിതാബുകൾ ഇന്നും ലോകം പാരായണം ചെയ്യണം, ആളുകൾ വായിക്കുകയാണ്, പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്, അവരുടെ അക്കൗണ്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രതിഫലം. നമുക്കും നേടേണ്ടേ അത്? നമുക്കും കിട്ടണ്ടേ ആ പ്രതിഫലം? അതേ നാം മനസ്സിലാക്കിയ ഒരു സത്യം, അതെത്ര കൂടുതലോ കുറവോ എന്നതല്ല പ്രശ്നം, നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യം. അത് നാം ആത്മാർത്ഥമായി റബ്ബേ നിന്റെ അടുക്കൽ എനിക്ക് കൂലി കിട്ടണം എന്ന ഉദ്ദേശത്തോടെ ആ ഇഖ്ലാസ് കൈവിടാതെ
ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, ഒരാളെ അതിലേക്ക് ക്ഷണിച്ച് അതിനു വേണ്ടി നിരാശയില്ലാതെ അധ്വാനിച്ചു പരിശ്രമിച്ചു ഒരാളെ നന്നാക്കി അയാൾ ആ മാർഗത്തിലേക്ക് കടന്നു വന്നാൽ നാം മരിച്ചാലും അതേ നമ്മുടെ ആ രൂപത്തിലുള്ള ക്ഷണം കേട്ടുകൊണ്ട് സൽക്കർമ്മത്തിന്റെ പാതയിലേക്ക് വന്ന ആ നല്ലവനായ മനുഷ്യന്റെ അമലുകൾക്കൊക്കെ തുല്യമായ ഒരു പ്രതിഫലം നമുക്കും ലഭിക്കുന്നു. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മൾ വളർത്തിയുണ്ടാക്കിയ മക്കളും അങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിപ്പിച്ച്, നമ്മൾ വളർത്തി വലുതാക്കിയ മക്കൾ, നാം വളർത്തി വലുതാക്കിയിട്ടുള്ള ആളുകൾ, നമ്മുടെ ഉപദേശം കേട്ടവർ, അതൊക്കെ നിങ്ങളുടെ ഒരു ഫോൺ കോളിലൂടെ നിങ്ങൾ പറഞ്ഞത്, യാത്രക്കിടയിൽ കിട്ടിയ ഒരു സഹയാത്രികനോട് നിങ്ങൾ പറഞ്ഞത്, ജോലിസ്ഥലത്തുള്ള ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരു സി ഡി കൊടുത്തത്, എങ്ങനെയാണ് ഒരു പക്ഷേ ആർക്ക് എപ്പോഴാ മാറ്റം വരാറൊന്നും അറിയൂല. ഒരു നന്മയുടെ കവാടം എപ്പ തുറന്നു എപ്പ തുറക്കപ്പെടും നമുക്കറിയൂല. പക്ഷേ നമ്മളെപ്പോഴും നന്മയുടെ കീയാവണം, താക്കോലുകളാവണം, നന്മയുടെ കവാടം തുറക്കുന്ന ചാവികളാവണം, കീയാവണം നമ്മൾ. അതേ അവസരത്തിൽ തിന്മയുടെ തുടക്കക്കാരായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. എന്താ കാരണം? തിന്മ ലോകത്തെവിടെ നടന്നാലും ഒരു തിന്മക്ക് തുടക്കം കുറിച്ചവന്റെ മേൽ അതിന്റെ ശിക്ഷയുണ്ട്. അതുകൊണ്ടല്ലേ ലോകത്ത് ഒന്നാമതായി നടന്ന അന്യായമായ രക്തം ചിന്തലും കൊലപാതകവും. ഹാബീലിനെ കാബീൽ കൊന്നില്ലേ? ആ കുറ്റം, അന്യായമായി നടത്തിയിട്ടുള്ള ആ ഒരു വധം, ലോകത്ത് നടന്ന അന്യായമായ ഒരു ന്യായവും കൂടാതെ ഒരു മനുഷ്യന്റെ ജീവനെ കൊന്നുകളഞ്ഞത്, നശിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബുഖാരിയിലുമുണ്ട് മുസ്ലിമിലുമുണ്ട്, ലാ തുഖ്തലു നഫ്സുൻ ളുൽമൻ ഇല്ലാ കാന അല ബിനി ആദമ ലവ്വലി കിഫ്ലുൻ മിൻഹാ ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ. ലാ തുഖ്തലു നഫ്സുൻ ളുൽമ, ഈ ഭൂമിയിലതാ അന്യായമായി ഒരാളും കൊല്ലപ്പെടുന്നില്ല. ഒരു ഏത് ലോകത്ത് വെച്ച്, ഏത് സ്ഥലത്ത് വെച്ച് അന്യായമായി ഒരു വധം, ഒരു കൊലപാതകം നടന്നാലും ഇല്ലാ കാന അല ബിനി ആദമ ലവ്വൽ, ഒന്നാമതായിട്ടത് നടപ്പാക്കി ആദം പുത്രന്, കിഫിലും മിൻഹാ, അതിന്റെ ഒരു വിഹിതം പോകുന്നുണ്ട്. ഒന്നാമതായി ആ കുറ്റം നടപ്പിലാക്കിയ ആ തിന്മ ചെയ്ത് തുടക്കം കുറിച്ചവന് അതിന്റെ വിഹിതം പോകുന്നുണ്ട്. ലോകത്തെ എവിടെ കൊലപാതകം നടന്നാലും എന്താ കാരണം? ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ, കാരണം അവനാണ് കൊലപാതകത്തിന്റെ ആദ്യം തുടക്കം കുറിച്ചത്. അവനാ ലോകത്ത് ആദ്യമായിട്ടാ പണി ചെയ്തത്, അതിന് തുടക്കം കുറിച്ച്, അതിന്റെ വറപറ്റി. ലോകത്ത് എവിടെയൊക്കെ രക്തം ചിന്തുന്നുണ്ടോ, അന്യായമായി മനുഷ്യനെ കൊല്ലുന്നുണ്ടോ, കൊന്നവർക്കൊക്കെ ശിക്ഷയുണ്ട്, അവർക്ക് ഒട്ടും കുറയാതെ തന്നെ തുടക്കക്കാരന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നന്മക്കുമുണ്ടിങ്ങനെ, തിന്മക്കുമുണ്ടിങ്ങനെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പ്രവാസികളാ, അള്ളാഹു നൽകിയ കാശുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീടുകളിൽ, അത് നാട്ടിൽ പോകുമ്പോ അല്ലെങ്കിൽ ഇവിടെ, നമ്മൾ സംവിധാനങ്ങൾ ഉണ്ടാക്കും. നല്ലൊരു സംവിധാനം ഉണ്ടാക്കി, എന്താ ഒരു ടി വി, നല്ല രൂപത്തിലുള്ള ഭംഗിയുള്ള ഒരു ടി വി വാങ്ങി സ്ഥാപിച്ചു. സർവ ചാനലുകളും നമ്മൾ കണക്ട് ചെയ്തു, എല്ലാം കണക്ഷൻ കൊടുത്തു. പേ ചാനലും ഉണ്ടാവും, ഫ്രീ ചാനലും ഉണ്ടാവും, എല്ലാത്തിനും സംവിധാനം ഒരുക്കി, എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് നമ്മളോട് പോന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇല്ല. എല്ലാ വൃത്തികേടുകളും പിന്നെ അതിലൂടെ അരിച്ചിറങ്ങുകയാണ്, സർവ തിന്മകളും പിന്നെ അതിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. എല്ലാ തോന്നിവാസങ്ങൾക്കും നിങ്ങൾ തുടക്കം കുറിച്ചു കൊടുത്തു, നിങ്ങൾ പിന്നെ അവിടെ ഇല്ല. നിങ്ങളുടെ ഭാര്യയുടെ വാക്ക് കേട്ട്, മക്കളുടെ വാക്ക് കേട്ട്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഏറ്റവും മുന്തിയ സംവിധാനങ്ങൾ, അത് മൊബൈലാവട്ടെ, നെറ്റാവട്ടെ, ഏത് സംവിധാനങ്ങളും നിങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ട് അത് ദുരുപയോഗം ചെയ്യുമ്പോൾ അതിന് തക്കതായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കിക്കോ, ഈ രൂപത്തിലുള്ള സംവിധാനങ്ങൾ നീ ഏർപ്പെടുത്തി കൊടുത്തിട്ട് ആ തിന്മക്ക് നീ തുടക്കം കുറിച്ച് പോന്നു കഴിഞ്ഞാൽ നീ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണാനന്തരവും ആ രൂപത്തിലുള്ള വൃത്തികെട്ട കാഴ്ചകൾ കണ്ട ആ വീട് പിന്നെ വ്യഭിചാരശാലയായി മാറുകയാണ് യഥാർത്ഥത്തിൽ. കണ്ണുകൊണ്ടുള്ള വ്യഭിചാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഓരോ അവയവത്തിനും വ്യഭിചാരത്തിൽ അതിൻ്റെതായ പങ്കുണ്ടെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. കുത്തിബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുത്തിബ ലബിനി ആദമ നസീബുഹു മിനസ്സിനാ മുദരികുൻ ദാലിക ലാ മഹാല ഫൽ ഐനാനി സിനാഹുമൻ നദറു വൽ ഉദുനാനി സിനാഹുമൽ ഇസ്തിമാഉ വൽ ലിസാനു സിനാഹുൽ കലാമു വൽ യദു സിനാഹൽ ബത്ഷു വർ റിജ്ലു സിനാഹൽ ഖുതാ വൽ ഖൽബു
യഹുവ വയതമന്ന വയസ്ദിഖു ദാലികൽ ഫർജു ഔ യുകദ്ദിബുഹു. റവാഹു മുസ്ലിം റഹിമഹുല്ലാ. ആദം സന്തതിയുടെ മേൽ എല്ലാ അവന്റെ ശരീരത്തിൽ എല്ലാ രൂപത്തിലുള്ള അവയവങ്ങൾക്കും അതിൻ്റെതായ പങ്ക് വ്യഭിചാരത്തിൽ അത് വഹിക്കുന്നുണ്ട്. രണ്ട് കണ്ണുകളുടെ നോട്ടമാണ് രണ്ട് കണ്ണുകളുടെ വ്യഭിചാരമാണ് ഹറാമിലേക്ക് നോക്കൽ. രണ്ട് കാതുകളുടെ വ്യഭിചാരമാണ് ഹറാം കേട്ട് ആസ്വദിക്കൽ. നാവിന്റെ വ്യഭിചാരമാണ് അതുകൊണ്ട് അശ്ലീലം സംസാരിക്കൽ. കൈയുടെ വ്യഭിചാരമാണ് അവിഹിതമായത് സ്പർശിക്കൽ. കാലിന്റെ വ്യഭിചാരമാണ് വിഹിതമായ അവിഹിതമായ മാർഗത്തിലേക്കുള്ള നടന്നു പോക്ക്. ആ കാൽവെപ്പ് കാലിന്റെ വ്യഭിചാരമാണ്. മനുഷ്യന്റെ കൽബിൽ കൊതി വരും, അവന്റെ ലൈംഗികാവയവം ഒന്നുകിൽ അവന്റെ കൊതി അനുസരിച്ച് അതിനെ സത്യപ്പെടുത്തും. എത്ര വളരെ ക്ലിയർ ആയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിനാ നമ്മൾ തുടക്കം കുറിച്ച് പോരുന്നത്. ഇതാ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊടുത്തത്. അങ്ങനെ വീടതാ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന, കാതുകൊണ്ട് വ്യഭിചരിക്കുന്ന, നാവുകൊണ്ട് വ്യഭിചരിക്കുന്ന ഒരു വീടാക്കി മാറ്റുന്നു തുടക്കക്കാരൻ നമ്മളായി പോയി. അതല്ലെങ്കിൽ നീ നിന്റെ നാട്ടിലൊരു ഒരു കെട്ടിടമുണ്ടാക്കി, അള്ളാഹ് തന്ന പണം കൊണ്ടൊരു കെട്ടിടമുണ്ടാക്കി, ആ കെട്ടിടം വാടകക്ക് പോകുന്നില്ലെന്ന് വന്നപ്പോ നിന്നെ സമീപിക്കുന്നു പലിശയുടെ സ്ഥാപനങ്ങൾ, ബാങ്കുകാര് സമീപിക്കുന്നു വലിയ വാടക തരാം. നീ അവർക്ക് പലിശ സ്ഥാപനത്തിന് നിന്റെ വീട് നിന്റെ ബിൽഡിംഗ് നീ വാടകക്ക് കൊടുത്തു. അതല്ലെങ്കിൽ മറ്റൊരാൾ നിന്റെ ഒരു ഷോപ്പ് വന്നുകൊണ്ട് ചോദിക്കുന്നു. സിനിമയുടെയും അതുപോലെ തന്നെ സംഗീതങ്ങളുടെയും മ്യൂസിക്കുകളുടെയും ഉപകരണങ്ങൾ വിൽക്കുകയും അതുപോലെ അതിങ്ങനെ ആയിക്കൊണ്ട് വിതരണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഷോപ്പിന് വേണ്ടി, ഹറാമു വിൽപ്പന നടത്തുന്ന ഷോപ്പിന് വേണ്ടി, അതല്ലെങ്കിൽ ബാറിന് വേണ്ടി, അതല്ലെങ്കിൽ മദ്യവിൽപ്പനക്ക് വേണ്ടി ഏതെല്ലാം മോശപ്പെട്ട കാര്യങ്ങളുണ്ടോ ഇസ്ലാം വിരോധിച്ചത്, അവക്കേതെങ്കിലും ഒന്നിനു വേണ്ടി നിന്റെ ബിൽഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ തിന്മക്ക് നീ ഒരു നാട്ടിൽ തുടക്കം കുറിക്കുന്നുവോ ആ തിന്മയനുസരിച്ച് പ്രവർത്തിച്ചവന്റെ ശിക്ഷയുടെ ഒരു കിഫില്, ഒരു ഓഹരി അവർക്കൊട്ടും കുറയാതെ തുടക്കക്കാരനായ നമ്മിലേക്കും അല്ലാഹു വരവ് ചേർക്കും, സംശയിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൂക്ഷിച്ചോളണം. നന്മയുടെ തുടക്കക്കാരല്ലാതെ തിന്മയുടെ തുടക്കക്കാരായി കൊടുക്കരുത്. അത് വിശ്വാസ കാര്യങ്ങളാകുമ്പോ വലിയ ഗൗരവം കൂടുകയാണ്. ഒരു ശിർക്കിനൊരാൾ തുടക്കം കുറിക്കാണ്, ശിർക്ക് ചെയ്യാൻ ഒരു ജാറം കെട്ടിപ്പടുത്ത് വിളക്ക് കൊളുത്തിയിട്ട് അവിടെ വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി അവിടെ ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയിട്ട് അവിടെ ഇങ്ങനെ ഉറൂസും നേർച്ചയും ഒക്കെ നടത്തിയിട്ട് ആളുകളെ അതിലേക്ക് ക്ഷണിക്കുന്ന ഒരു പരിപാടി ഒരാൾ തുടക്കം കുറിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത അവനല്ലാതെ പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ, അതുപോലെ ഏതെല്ലാം മോശപ്പെട്ട കാര്യങ്ങളുണ്ടോ, ശിർക്കായാലും കുഫറായാലും ഏത് തോന്നിവാസമായാലും ആര് തുടക്കം കുറിച്ചുവോ അവൻ അതിന്റെ ഗൗരവത്തോടെ അവൻ ഉൾക്കൊള്ളണം. അതിന്റെ വിഹിതം അവനിലേക്കും വരുന്നുണ്ട്. മൊബൈല് വാങ്ങി, ഒരു മെസ്സേജാണ് വിട്ടു, നിന്റെ കയ്യിൽ നിന്നൊരു മെസ്സേജാണ് പോയി, നുണയായിരുന്നു അത്, നിന്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട മെസ്സേജാ. പണ്ട് പറയും, കയ്യിൽ നിന്ന് വിട്ട കല്ലാണ്, നാവുന്ന വിട്ട വാക്കും പിന്നെ തിരിച്ചെടുക്കാൻ കഴിയൂല, സൂക്ഷിച്ചോളണം. എല്ലാ മെസ്സേജും ഫോർവേഡ് ചെയ്യാൻ നിൽക്കണ്ട. ഒരു മെസ്സേജ് വേഗം സെൻഡ് അയച്ചു, ഫോർവേഡ് ചെയ്തു, വിട്ടു. നീ ആ തുടക്കക്കാരൻ, അത് ലോകത്തെത്തി, പലയിടത്തും എത്തി, പലരും കണ്ടു, പലരും ആസ്വദിച്ചു, പലരും ചിരിച്ചു, പലരും പ്രചരിപ്പിച്ചു. ആരാ തുടക്കക്കാരൻ? നിന്റെ ഒരു മെസ്സേജ് ആ തുടക്കം. സർവ തിന്മകളുടെയും താക്കോലായി നീ മാറി, നിന്റെ അക്കൗണ്ടിലേക്ക് അതിന്റെ വരവ് വയ്ക്കുകയാണ്. യൂട്യൂബിൽ കാണുന്ന ഒരു ചിത്രം നീ ഫോർവേഡ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ലൈക്ക് അടിക്കുന്നു. ആരാ തുടക്കക്കാരൻ? ആരാണ് തുടക്കം കുറിച്ചത്? വളരെ സൂക്ഷിച്ചോളണം. ആധുനിക ലോകത്ത് ജീവിക്കുകയാണ് നമ്മൾ, ആധുനിക ലോകത്ത് ജീവിക്കുകയാണ് നമ്മൾ. വളരെ കണ്ണും കാതും കൽബും കയ്യും കാലും അവയവങ്ങളെ മുഴുവനും നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നൊടിയിട കൊണ്ടാണ് ലോകം മുഴുവനും നിന്റെ കളവ് എത്തുന്നത്, നിന്റെ അശ്ലീലം എത്തുന്നത്, നിന്റെ മോശത്തരങ്ങൾ എത്തുന്നത് ഒക്കെ തുടക്കക്കാരന്റെ അക്കൗണ്ടിൽ കാണുവരും. അതുകൊണ്ട് നന്മകൾ മാത്രം മെസ്സേജ് ചെയ്യുക, നന്മകൾ മാത്രം ഫോർവേഡ് ചെയ്യുക, നന്മകളുടെ പ്രചാരകരാവുക, നന്മകളുടെ തുടക്കക്കാരാവുക. അത് പരലോകത്ത് നമുക്ക് വലിയ ഉപകാരം ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പാരത്രികമായ ലോകത്ത് നമുക്ക് ഏറ്റവും വലിയ ഗുണമായിക്കൊണ്ട് നമ്മുടെ ആ രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ വരും. എന്നാൽ ഒരാളും മറ്റൊരാളുടെ പാപഭാരത്തെ എന്ത് ചെയ്യൂല, ഏറ്റെടുക്കൂല. പാപത്തിന്റെ ഭാരം നിങ്ങളൊന്ന് ഏറ്റെടുക്കുക, ഞാനൊന്ന് രക്ഷപ്പെടട്ടെ,
ഉമ്മ മക്കളോട് പറയോ, മക്കൾ ഉമ്മയോട് പറയോ, ആർക്കും ആരും ഏറ്റെടുക്കൂല. وَإِن تَدْعُ مُثْقَلَةٌ إِلَى حِمْلِهَا لَا يُحْمَلْ مِنْهُ شَيْءٌ وَلَوْ كَانَ ذَا قُرْبَى. സൂറത്ത് ഫാത്തിർ 18-ാമത്തെ ആയത്ത്. ഭാരം വഹിക്കുന്ന ഒരു ആത്മാവും ഇതൊന്ന് വഹിക്കുമോ എന്ന് വിളിച്ചാൽ പോലും ഒരാളും വഹിക്കൂല. വലവ് കാന ദാ ഖുർബ, ഏറ്റവും അടുത്തവനാണെങ്കിൽ പോലും, ഏറ്റവും നമുക്ക് അടുത്തവനോട് പറഞ്ഞാൽ പോലും ഏറ്റെടുക്കൂല. അതിനാരും അവിടെ തയ്യാറാവൂല. ദുനിയാവിൽ ഇതൊക്കെ നടക്കും, പരലോകത്തതൊന്നും നടക്കൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെയേറെ ശ്രദ്ധിക്കണം. പരലോക വിചാരണ വളരെ കടുത്തതാണ്, അതീവ സൂക്ഷ്മമാണ്, വളരെ ഗൗരവമാണ്. അത് ഓരോന്നും ഇങ്ങനെ ഇഴകീറിയിട്ടുള്ള വിചാരണ വരുമ്പോ വല്ലാത്തൊരു ശിക്ഷയാണ്. അതുകൊണ്ടായപ്പോഴും അല്ലാഹുവോട് പറയുന്നു, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുവേ നീ എന്നെ വളരെ എളുപ്പത്തിലുള്ള വിചാരണ നടത്തണം. റബ്ബിന്റെ അഫവും അവന്റെ കാരുണ്യമൊക്കെ കിട്ടിയാലേ അവിടെ വിജയിക്കൂല. ഹിസാബ് വളരെ വളരെയേറെ സൂക്ഷ്മവും നീതിപൂർവകവുമാണ് അവിടെ. ഇനിയും ഹിസാബിനെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും ഒക്കെ വന്ന പല കാര്യങ്ങളും സുഹൃത്തുക്കളെ നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അവയൊക്കെ നമുക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവന്റെ മഹത്തായ ഫളു മുഖേന, റഹ്മത്ത് മുഖേന പുറത്തു മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.